മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുന്നതാണ്, സമാധാനം കിട്ടും. സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു തരട്ടെ. ഇരിക്കും ജസാകുമുല്ലാഹ് ഖൈറ. നമ്മുടെ പ്രവർത്തകർ, അമലിൻ്റെ വളണ്ടിയർമാർ വരുമ്പോൾ എല്ലാവരും നന്നായി കൈയഴിഞ്ഞ് സഹായിക്കണേ. ഇത്രയും വലിയൊരു പന്തൽ ഉണ്ടാക്കാൻ തന്നെ ചിലവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ സഹായം വേണം ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ, സയ്യിദുന മൂസ നബി അലൈഹി സ്സലാമിനോട് അല്ലാഹു വഹ്യ് കൊടുത്തത്രേ. എന്താണ് വഹ്യ്? മൂസ നബിയെ, ഇർഹം ഇബാദി അൽ മുബ്തല വൽ മുആഫാ, മൂസ നബിയെ എൻ്റെ അടിമകളിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെയും ഒരു കുഴപ്പമില്ലാത്തവരോടും നിങ്ങൾ റഹ്മത്ത് ചെയ്യണേ മൂസ നബിയെ. അപ്പോൾ മൂസ നബി അലൈഹി സ്സലാം എന്താ പഠിച്ചോനെ, കഷ്ടപ്പാടുള്ളവരോട് റഹ്മത്ത് ചെയ്യണേ, ശരി തന്നെ, ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുന്നവരോട് റഹ്മത്ത് ചെയ്യേ, അങ്ങനെയുണ്ടോ? ഫമാ ബാലുൽ മുആഫാ. മൂസ നബി അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, ഒരു കുഴപ്പമില്ലാത്തവരുടെ ഞാൻ എന്തിനാ കരുണ ചെയ്യേണ്ടത്? അവരോട് റഹ്മത്തോ? വീടും കുടിയും വരുമാനം ഒക്കെ ഉണ്ട്, അവരോട് ഞാൻ എന്ത് റഹ്മത്ത് ചെയ്യാനാണ്? പാവപ്പെട്ട മുബ്തല, പരീക്ഷണത്തിൽ കഴിയുന്നവർ, രോഗത്തിൽ, കടത്തിൽ, ദുരിതത്തിൽ കഴിയുന്നവർ, അവരോട് റഹ്മത്ത് ചെയ്യണം. മനസ്സിലായി റബ്ബെ? ഒരു കുഴപ്പമില്ലാത്തവരും റഹ്മത്ത് ചെയ്യേ. അതെന്ത് റഹ്മത്താ? നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തായിരിക്കും എൻ്റെ ഉത്തരം? എന്താണ് പറഞ്ഞതിൻ്റെ ഉത്തരം? സയ്യിദുന മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബേ, ഫമാ ബാലുൽ മുആഫാ, അല്ലാഹുവേ, ഒരു കുഴപ്പമില്ലാത്ത ആളുകളോട് റഹ്മത്ത് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവരോട് റഹ്മത്ത് ചെയ്യണം എന്തേ? ഖില്ലത്തി നബിയെ, അവരോടൊക്കെ റഹ്മത്ത് കാണിച്ചേക്കിൻ, അവരോട് ദയാവായ്പ കാണിക്കണം, അവരോട് സിമ്പതി വേണം. അത് സിമ്പതി കാണിക്കാനേ പറഞ്ഞു. എന്തേ ഇത്രമേൽ അള്ളാഹു സൗകര്യം തന്നിട്ട് ഇത് റബ്ബണ് എന്ന് അതിന് ശുക്ർ ചെയ്യേണ്ടതിന് പകരം എനിക്ക് അതില്ലല്ലോ, ഇതില്ലല്ലോ, എൻ്റെ ഫോണ് പഴയ മോഡലല്ലേ, ഇതൊക്കെയാ പരാതി. യാ അല്ലാഹ്, ഉള്ളതിന് ശുക്ർ ചെയ്യാൻ കഴിയാതിരിക്കുന്നത് ഒരു മനുഷ്യന് ലഭിക്കുന്ന വലിയൊരു പരീക്ഷണമാണ്. ആഫിയത്തുള്ള ആളുകൾക്കാണ് അത് സംഭവിക്കുന്നത്. അത്രേ ശുക്ർ ചെയ്യൂല. നമ്മുടെ മക്കളൊക്കെ അങ്ങനെയാണ് വളരുന്നത്, വേണം 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 എന്നല്ലാണ്ട് കയ്യിൽ കിട്ടിയതിനെ കുറിച്ച് പിന്നെ ചിന്തയില്ല, അതിന് ശുക്റില്ല, അള്ളാഹുവിനോട് നന്ദിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആലയോട് ഹിദായത്ത് ചോദിക്കുമ്പോൾ അള്ളാഹുവിന് സേവനം ചെയ്യാനുള്ള തൗഫീഖാണ് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. പടച്ചവന് സേവനം ചെയ്യാനുള്ള തൗഫീഖ്, അല്ലാഹുക്ക് സേവനം ചെയ്യേ, അള്ളാഹുവിൻ്റെ മസ്ജിദിന്, ദീനിന്, ഇൽമിന്, സമൂഹത്തിന്, പാവപ്പെട്ടവർക്ക്, രോഗികൾക്ക്, നിരാലംബർക്ക്, രാജ്യത്തിന്, നാടിന്, ജന്തുജാലങ്ങൾക്ക്, ഇതൊക്കെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ്, അതാണത്രേ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങാനും അല്ലാഹു ഫീമൻ തവല്ലൈത് എന്ന സുബ്ഹിക്ക് നമ്മൾ പറയുന്ന ഖുനൂത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുകയാണെങ്കിൽ അല്ലാഹു തആല അവനെ അനുസരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകിയിരിക്കും. അവർക്ക് സുബ്ഹിക്ക് എഴുന്നേൽക്കാൻ പറ്റും, അവർക്ക് നന്മ ചെയ്യാൻ പറ്റും, അവർ കളവ് പറയുന്നില്ല, അവരുടെ മനസ്സുകളിൽ ആരോടും വെറുപ്പില്ല. അതുമാത്രമല്ല, എങ്ങാനും ഒരു തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ, ഒരു ദിവസം നേരം പുലർന്ന് നമ്മൾ മലക്കുകളല്ലല്ലോ തെറ്റ് സംഭവിക്കാം, ആ തെറ്റു കഴിഞ്ഞാൽ അള്ളാഹുവേ പൊറുക്കണേ, മാപ്പ് നൽകണേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള തൗഫീഖും കിട്ടും ഈ അല്ലാഹു മഹ്ദിനി എന്ന കുനൂത്തിന് ഉത്തരമുണ്ടെങ്കിൽ. നമ്മൾ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ഇബാദത്ത് ചെയ്യുന്നവരാ. ഇമാമിന് ഷാഫിഈ തങ്ങളുടെ മദ്ഹബാണ് സുബ്ഹിയിലെ ഖുനൂത്തുണ്ട്. ഏത് ഹദീസുണ്ട് എന്ന് പറഞ്ഞു വന്നാലും ഇമാം ഷാഫിഈ തങ്ങൾക്ക് ലഭിച്ച ഒരു മസ്അല അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് തിരുത്തിയിട്ടേ അവിടെ ഖുനൂത്തൊന്നുമില്ല, ഖുനൂത്തില്ലാണ്ടേ ഞങ്ങൾ നിസ്കരിക്കുള്ളൂ എന്നൊക്കെ വാശിണ്ടെങ്കിൽ നിസ്കരിച്ചോ. പക്ഷേ ഇമാം ഷാഫിഈ തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുന്ന ഒരു മുസ്ലിം, ഇതിനെ മറികടക്കാനൊന്നും ഇവിടെ ഒരു ആൺകുട്ടിയും ജനിച്ചിട്ടില്ല 20-ാം 21-ാം നൂറ്റാണ്ടിലും പ്രത്യേകിച്ചു. അപ്പോൾ ഖുനൂത്ത് ഓതിക്കോളേ, എന്താ പറയുക, ആ ഹദീസ് ഉണ്ടല്ലോ ഒരു തോതിട്ടില്ല എന്ന് പറയാം. ഇതൊക്കെ കണ്ടിട്ട് തന്നെയാ മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ ദീനിൻ്റെ മസ്അലകൾ അവിടെ രചിച്ചു വെച്ചിട്ടുള്ളത്. അബൂ തുറാബുൻ നഖ്ശബി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മലയോരത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, ഒരു മലയുടെ താഴ്വരയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാളവിടെ ഇരിക്കുന്നുണ്ട്. ആളോട് ചോദിച്ചു, മൻ അൻസ്, നിങ്ങൾ ആരാണ്? ഖിദർ നബിയെ കണ്ടവരൊന്നുമില്ലല്ലോ, സദസ്സിൽ ആരെങ്കിലും ഉണ്ടോ?
ഹദർ അലിഹിസ്സലാമിനെ കണ്ടു എന്നൊക്കെ ഉറപ്പുള്ളവരെ എന്നുണ്ടെങ്കിൽ കൈപൊക്കിയാട്ടെ. ഇല്ല, നിങ്ങൾ കണ്ടോ? സംശയമുണ്ട്? മാഷാ, ഒരു പറഞ്ഞോ? ഇല്ല, മനസ്സ് പറഞ്ഞു. ശരിയാവാം, അല്ലായിരിക്കാം, അല്ലേ? ചോദിക്കണം, നിങ്ങൾ ഹദർ നബി ആണോ എന്ന്. അലൈഹിസ്സലാമിനെ കണ്ട് പരിചയമുള്ള ആളാണ്. അങ്ങനത്തെ ഒരുപാട് ഇമാമിങ്ങളുണ്ട്, ഞാൻ വഴിയെ പറയാം. അതൊരു ഒരു സൗഭാഗ്യം, ഒരനുഭവം. ഔലിയാക്കന്മാരുടെ വിഷയം ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ഡ്യൂട്ടിയാണ് ഹദർ നബി അലൈഹിസ്സലാമിനെന്നാണ് മഹാന്മാർ പറയുക. ഔലിയാക്കന്മാരുടെ ലോകത്താണ് അദ്ദേഹം ഉണ്ടാവുക, മഹാനവർ ഉണ്ടാവുക, മരിച്ചിട്ടില്ലെന്നാണ്. ഒരു മലയുടെ താഴ്വരയിൽ ഒറ്റക്കിരിക്കുന്ന ഒരു മനുഷ്യനോട് മഹാനായ അബൂ തുറാബ് നഖ്ഷബി റഹിമഹുള്ള ചോദിച്ചു, നിങ്ങൾ ആരാണ്? അനൽ ഖദിറു അൽ മുവക്കലു ബിൽ ഔലിയാ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ വിഷയം നോക്കാൻ അല്ലാഹു ഏൽപ്പിച്ച ഖദിറാണ് ഞാൻ. അറുദ്ദു ഖുലൂബഹും ഇദാ ശറദത് അനില്ലാ, അല്ലാഹുവിന്റെ ചിന്തയിൽ നിന്ന് അവരുടെ ഹൃദയമെങ്ങാനും മാറി നിൽക്കുകയാണെങ്കിൽ ആ ഹൃദയത്തെ അല്ലാഹുവിലേക്ക് തിരിച്ചുവിടലാണ് എന്റെ ജോലി. എന്നിട്ട് പറഞ്ഞു, അബൂ തുറാബ് നഖ്ഷബി, അത്തലഫു ഫീ ഔവലി ഖദമിൻ വന്നജാതു ഫീ ആഖിരി ഖദം, അള്ളാഹു കൈപിടിച്ചില്ല എങ്കിൽ നിങ്ങൾ ആദ്യം എടുത്തു വെക്കുന്ന കാൽവെപ്പിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാം, പക്ഷെ അള്ളാഹു കൈപിടിക്കുകയാണെങ്കിൽ വന്നജാതു ഫീ ആഖിരി ഖദം, നിങ്ങളുടെ കാലവസാനിക്കുന്നിടത്ത് നിങ്ങൾക്ക് വിജയമുണ്ടാകും. അള്ളാഹു ഏറ്റെടുത്ത ആളുകളെ നേർവഴിയിലേക്ക് അവരുടെ ഹൃദയത്തെ തെളിച്ചു കൊണ്ടുപോകാൻ അള്ളാഹു ഏൽപ്പിച്ച ഖദിറാണ് ഞാൻ. അള്ളാഹുവേ, എനിക്കൊരു ഹൃദയമുണ്ടായിരുന്നല്ലോ, കാനലി ഖൽബുൻ അയീഷു ബിഹി, ജീവിതത്തിന്റെ അർത്ഥമറിയുന്നൊരു ഹൃദയം എനിക്കുണ്ടായിരുന്നല്ലോ. ഹൃദയം കൊണ്ട് ജീവിക്കാനാ ഖുർആൻ പറയാം. ബ്രെയിൻ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും, ഞാൻ പറയുന്ന ഒരു മെറ്റഫറാണ്, ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. കല്ല് കൊണ്ട് എല്ലാറ്റിനും ബ്രെയിൻ ഉണ്ടല്ലോ, പക്ഷെ ഖുർആനും ഹദീസൊക്കെ ചർച്ച ചെയ്യുക, ദിമാഗ് എന്ന വാക്കിന് പകരം കൽബ് എന്ന വാക്കുകൊണ്ടാണ്. ഹൃദയം സ്നേഹത്തിൻ്റെ ഇടമാണ്. ഇന്ന് സ്നേഹം വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. കൊറോണയ്ക്ക് ശേഷം പറയുന്നേ വേണ്ട, കൊറോണയ്ക്ക് ശേഷം നമ്മളൊക്കെ കണ്ട് മുറിച്ചു മാറ്റപ്പെട്ടില്ലേ അല്ലേ? അതുവരെ നൂറ്റാണ്ടുകളോളം ഉണ്ടായിരുന്ന ബന്ധങ്ങളൊക്കെ മുറിച്ചു മാറ്റി, അന്ന് ജുമാ നിർത്തി ഇപ്പം പോകാത്ത എത്ര മഹാന്മാരുണ്ടെന്ന് അറിയണം നാട്ടിലൊക്കെ. മടി പിടിച്ചതാ, അല്ല ഏറ്റെടുത്തിട്ടില്ല, എന്നവിടെ കിടക്കും, അങ്ങനെ മരിച്ചു പോകാതെ ഉണ്ടാവും, അല്ല കാക്കട്ടെ. ജീവിക്കാൻ ഒരു ഹൃദയമുണ്ടായിരുന്നു റബ്ബേ, ചിലപ്പോൾ നല്ല ഇബാദത്ത് ചെയ്യണമെന്ന ഉത്സാഹം, ചിലപ്പോൾ കുറേ ഖുർആൻ ഓതും പിന്നെ പൂട്ടിച്ച് തിരിഞ്ഞു നോക്കൂല, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ചെയ്യുന്നത് കൺസിസ്റ്റൻ്റായി ചെയ്യലാണ് അള്ളാഹുവിന് ഇഷ്ടം എന്നാണ്. ഖൈറുൽ അഅമാലി അദ്വമുഹു അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹു, നിങ്ങൾക്ക് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ചെയ്യണത് എപ്പോഴും അത് നിലനിർത്തി കൊണ്ടുപോവുക. ഒരു പേജ് ഓതാതെ എന്നും ഓതുക, ഒരിക്കലും 10 ജുസൊക്കെ ഓതും പിന്നെ വൈക്ക് കിട്ടൂല, 6 മാസത്തിന് പിന്നെ ആളുണ്ടാവില്ല, അങ്ങനെ വേണ്ട. അള്ളാഹുക്ക് ഇഷ്ടം അതല്ല, കുറച്ച് കുറച്ച് എന്നും കൊണ്ട് നടക്കുക. പഠിച്ചവനെ, എൻ്റെ ഹൃദയം, ഞാൻ ഹൃദയം കൊണ്ട് ജീവിച്ചവനായിരുന്നു റബ്ബേ, പക്ഷേ ചിലപ്പോൾ നന്മയോട് സ്നേഹം തോന്നും, ചിലപ്പോൾ വേണ്ടാന്ന് തോന്നും, ചിലപ്പോൾ വേണ്ടാന്ന് തോന്നും. അപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ദിക്റും ചൊല്ലൂല, സൊലാത്തുല്ല, റാത്തീബുല്ല, മൗലിദുല്ല, ഹദ്ദാദ് റാത്തി ഒന്നുമില്ല, അതൊക്കെ ഉണ്ടായിരുന്നു, അങ്ങ് നിൽക്കും. അപ്പോൾ വേറെന്തോ തിരക്കിലങ്ങ് പോകും, ഓൺലൈൻ ബിസിനസ്സിലാന്ന് പറയും. അതൊക്കെ കഴിഞ്ഞ് പൊട്ടിപ്പാളീസായി തിരിച്ചു വരുമ്പോൾ ഞാൻ രണ്ടാമത് തുടങ്ങുക. അന്നൊക്കെ നല്ല കുട്ടിയായിരുന്നു, അവല് സൊഫിലുണ്ടായിരുന്ന ആളാണ്, പിന്നെ കുറേ കാലം കണ്ടിട്ടില്ല, അങ്ങനെ ഉണ്ടാവില്ലേ? റമദാനിലൊക്കെ ഭയങ്കരമായ മനസ്സിന് മാറ്റം വരും, പക്ഷെ ആ മാറ്റം കൺസിസ്റ്റൻ്റായി കൊണ്ടുപോകാൻ കഴിയില്ല. പെരുന്നാളിന് വല്ല ഗാനം വിളിയുടെ അവിടെയും പോയി വായ വിളിച്ച് നിൽക്കും,
ഇരുപത്തേഴാമന് പോയി നൊലൊഴിച്ച് കരഞ്ഞു പോകുന്ന ആളായിരിക്കും. പിന്നെ അവൻ മറന്നിട്ടുണ്ടാവും ഞാൻ തന്നെ കരഞ്ഞത്. അവിടെ പോയി കയ്യും പൊട്ടി ചിരിച്ച് തിമർത്താടി അങ്ങ് ബാത്തിലാക്കി പോരും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതാണ് ഹൃദയത്തിൻ്റെ പിടക്കലിൽ ആ ഹൃദയം എനിക്ക് നഷ്ടപ്പെട്ടു പോയി റബ്ബേ. ഹിജാബ് ധരിച്ചിരുന്ന പെണ്ണുങ്ങൾ അതഴിച്ചു വെക്കുന്നവരുണ്ട്. അച്ചടക്കത്തിൽ ജീവിക്കുന്ന മക്കൾ ആ സ്വഭാവത്തിൽ നിന്ന് വഴിമാറി പോകുന്നുണ്ട്. ഇത് ഹൃദയത്തിൻ്റെ ഒരു പിടയലാണ്. അതിനാണ് റബ്ബേ എൻ്റെ ഹൃദയത്തിൻ്റെ പിടയലിൽ എനിക്കത് നഷ്ടമായി എൻ്റെ ഹൃദയം, അതുകൊണ്ട് അതെനിക്ക് തിരിച്ചു തരണം. റബ്ബി ഫർദുദുഹു അലയ്യ ഫഖദ് ളാഖ സദരി ഫീ തത്തല്ലുബിഹി. ആ ഹൃദയം എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ട് റബ്ബേ എൻ്റെ ഹൃദയത്തിന് തേങ്ങലാണ്, വിങ്ങിപ്പൊട്ടലാണ്, വിഷമമാണ്. ആ ഹൃദയം ഒന്ന് തിരിച്ചു തരുമോ, എനിക്കൊന്ന് തിരിച്ചേൽപ്പിക്കണേ. വഅഗിസ് മാദാമ ബീറമഖുൻ, എൻ്റെ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം അല്ലാഹുവേ നീ എന്നെ കൈപിടിക്കണേ. യാ ഗിയാസൽ മുസ്തഗീസ് ബിഹി, ഹൃദയം കൊണ്ടല്ലേ റബ്ബെ നിന്നിലേക്ക് അടുക്കാൻ കഴിയൂ. നീ എങ്ങാനും എന്നെ കൈപിടിച്ചില്ലെങ്കിൽ എൻ്റെ ആ ഒരു നല്ല ചിന്തകൾ അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ എവിടുന്ന് കിട്ടാനാണ്? അതുകൊണ്ട് അള്ളാഹുവിനോട് ദ്വായരക്കണേ, പടച്ചവനെ നിന്നിലേക്ക് മനസ്സ് തിരിയുന്നൊരു ഒരു മനസ്സ്, നിന്നെക്കുറിച്ച് ചിന്തിച്ചു പോകുന്ന ഒരു മനസ്സ്, എന്തിലും ഏതിലും നിന്റെ തിരുദാത്തിൻ്റെ നിർമ്മണം അനുഭവിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞത് മഹാനായ സംനൂനുൽ മുഹിബ്ബ് റഹിമഹുള്ള. മഹാനവർഗരുടെ തബഖാത്തു സുലമി എന്ന് പറയുന്ന തബഖാത്തിലുണ്ട്. എന്താണ് മഴ പെയ്യണ്ട, ഒന്ന് ദിക്ര ചൊല്ലണേ, ഒരു മൂന്ന് ദിക്ര അങ്ങ് ചൊല്ലിക്കോളൂ. നിങ്ങൾ എണീറ്റ് പോരണമെങ്കിൽ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ഇൻഷാല്ലാ. അല്ലാഹുമ്മ, എല്ലാവരും ചൊല്ലി, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. അല്ലാഹുമ്മ ഹവാലൈന ولا علينا اللهم على الاكام والضراب وبطون الاوديه ومنابت الشجر. പുണ്യ നബി തങ്ങളുടെ കാലത്ത് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം ബുഖാരി ഉദ്ധരിച്ച